നമസ്തേ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹിന്ദു വിശ്വാസത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വീണ ചന്ദനു നായർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് അറിയാത്തവർ ഇന്ന് ലോകത്ത് തന്നെ വിരളമായിരിക്കും. അനന്തശായിയായി ലോകാധിപതി ഭഗവാൻ ശ്രീ പത്മനാഭൻ പള്ളികൊള്ളുകയാണ് അവിടെ. തിരുവിതാംകൂറുകാർക്ക് ഭഗവാൻ ഒരേ സമയം ദൈവവും രാജാവുമാകുന്ന കാഴ്ച നമുക്കവിടെ കാണാനാകും. ലോകത്ത് മറ്റൊരിടത്തും ഇത്തരമൊരു കാഴ്ച നമുക്ക് കാണാനാകില്ല. ലോകത്തെ ഏറ്റവും സമ്പന്ന ക്ഷേത്രം എന്നൊക്കെയാകും തിരുവിതാംകൂറിന് പുറത്തുള്ളവർക്ക് ക്ഷേത്രത്തെ പറ്റി ആദ്യം പറയാനുണ്ടാകുക. എന്നാൽ അവിടുത്തുകാർക്ക് അചഞ്ചലമായ സ്വാമി ഭക്തി ഒന്ന് മാത്രമേ പറയാനുണ്ടാകൂ. ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുന്ന പൈങ്കുനി ഉത്സവത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുൻപ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് നോക്കാം. പല രീതിയിൽ അത് പറയുമെങ്കിലും വില്ലുമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മഹാതപസ്യയായ സ്വാമിയാർക്കൊപ്പം ഭഗവാൻ ഒരിക്കൽ ഒരു കുട്ടിയുടെ രൂപത്തിൽ കൂടി. മഹാവികൃതിയായിരുന്ന കുട്ടി ഒരു ദിവസം സ്വാമിയുടെ സന്ധ്യാവന്ദന സമയത്ത് വൈഷ്ണവർ അതീവ പവിത്രമായി കരുതുന്ന സാളഗ്രാമ വിഗ്രഹം അശുദ്ധമാക്കി. രോഷാകുലനായ സ്വാമി കുട്ടിയെ ഒരു പ്രാവശ്യം ഒന്ന് തല്ലി. കരഞ്ഞുകൊണ്ട് കുട്ടി, എന്നെ തല്ലിയല്ലേ, ഞാൻ പോകുന്നു, ഇനി എന്നെ കാണണമെങ്കിൽ അനന്തങ്കാട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അപ്രത്യക്ഷനായി. ആ ഒരു നിമിഷം സ്വാമിയാർ തിരിച്ചറിഞ്ഞു ഭഗവാൻ മഹാവിഷ്ണുവായിരുന്നു തന്നോടൊപ്പം ഉണ്ടായിരുന്നതെന്ന്. അദ്ദേഹം ആ നിമിഷം തന്നെ അനന്തങ്കാട് അന്വേഷിച്ച് യാത്രയായി. ഒരുപാട് അലഞ്ഞ അദ്ദേഹം ഒടുവിൽ ഇന്നത്തെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഒരു സ്ത്രീ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടു. അവർ തന്റെ കുഞ്ഞിനോട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അനന്തങ്കാട്ടിൽ എറിയുമെന്ന് പറയുന്നത് കേട്ടു. ആ സ്ത്രീയോട് അനന്തങ്കാടിന്റെ സ്ഥാനം ചോദിച്ചു മനസ്സിലാക്കി അവിടെ എത്തിയ അദ്ദേഹം കാണുന്നത് ആ കുട്ടി ഒരു ഇലിപ്പുമരത്തിൽ വിലയം പ്രാപിക്കുന്നതും തൽക്ഷണം ആ മരം വീണ് അസാമാന്യ വലുപ്പമുള്ള പത്മനാഭ വിഗ്രഹമായി മാറുകയും ചെയ്യുന്നതാണ്. എന്നാൽ സ്വാമിയാർ ഭഗവാനോട് ചെറുതാകാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഭഗവാൻ ചെറുതായെങ്കിലും മൂന്ന് മരങ്ങൾക്കിടയിലൂടെ മാത്രമേ സ്വാമിയാർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ആ രീതിയിലാണ് ഇന്നും ക്ഷേത്രത്തിലെ മൂന്ന് വാതിൽ വഴിയുള്ള ദർശനം. ഇനി പൈങ്കുനി എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവങ്ങളിൽ ആദ്യത്തേതാണ് പൈങ്കുനി ഉത്സവം. തമിഴ് വർഷക്കണക്കിലെ ഒരു മാസമാണ് പൈങ്കുനി. മലയാളം ഒരു ഭാഷയായി വികസിക്കും മുമ്പ് നിലനിന്നിരുന്ന തമിഴ് സ്വാധീനം തന്നെയാണ് പൈങ്കുനി ഇവിടെ ഉണ്ടാവാൻ കാരണം. ഉത്സവത്തിന് ഇന്നും ആ പേര് തുടരുന്നുവെങ്കിലും മലയാള വർഷത്തിലെ മീനമാസമാണ് കാലം ഗണിക്കാൻ ഇപ്പോൾ ആശ്രയിക്കുന്നത്. മീനമാസത്തിൽ രോഹിണി നക്ഷത്ര ദിവസം കൊടികയറി സുന്ദരവിലാസം കൊട്ടാരത്തിൽ വെച്ച് പള്ളിവേട്ട നിർവഹിച്ച് അത്തം നക്ഷത്ര ദിവസം ശംഖുമുഖം കടപ്പുറത്ത് ആറാട്ടോടുകൂടി സമാപിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പൈങ്കുനി ഉത്സവം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവം കൊടികയറുമ്പോൾ ക്ഷേത്രത്തിലെ പത്മതീർത്ഥക്കരയിൽ പഞ്ചപാണ്ഡവർക്ക് കളമൊരുക്കും. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പാണ്ഡവന്മാരുടെ 5 വലിയ പ്രതിമകളാണ് ഉത്സവ നാളുകളിൽ കാണാനാകുക. ഇക്കുറി മിഴിവോടെ ആ 5 നിരന്നു കഴിഞ്ഞു. മഴയുടെ ദൈവമായി ഇന്ദ്രനെ പ്രസാദിപ്പിക്കാനാണ് ഇതെന്ന് പൊതുവെ പറയപ്പെടുന്നു. ഈ ചടങ്ങുകൾ ആരംഭിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആണെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ച് ഇതിനകം ക്ഷേത്രവും പത്മതീർത്ഥവും നവീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ കൈവന്ന പൈതൃക ശോഭയും തനിമയും നിറഞ്ഞ പശ്ചാത്തലത്തിൽ പഞ്ചപാണ്ഡവന്മാർക്ക് ചാരുതയും തലയെടുപ്പും കൂടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പഞ്ചപാണ്ഡവർ തന്നെയാണ് പൈങ്കുനി ഉത്സവകാലത്തെ പ്രധാന ആകർഷണം. പൈങ്കുനി ഉത്സവത്തിന്റെ മറ്റൊരു ആകർഷണം വേലകളിയാണ്. പത്മതീർത്ഥക്കരയിലെ പാണ്ഡവരും വേലകളിയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കഥ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. വനവാസകാലത്ത് പാണ്ഡവർ ഇന്നത്തെ തിരുവനന്തപുരമായ അനന്തങ്കാട്ടിൽ താമസിച്ചെന്നും ഇതറിഞ്ഞ കൗരവർ ആയുധങ്ങളുമായി എത്തിയെന്നും വിശ്വസനീയ പരാമർശങ്ങൾ കാണുന്നു. അന്ന് ഭീമസേനാണ് കൗരവരെ തുരത്തിയത്. പഞ്ചപാണ്ഡവരുടെ ഭീമാകാര രൂപങ്ങൾക്ക് മുന്നിൽ മലവേടെ വേഷത്തിലുള്ള വേലകളിക്കാർ കൗരവരെ ഓർമ്മിപ്പിക്കും വിധം എത്തുന്നു. ചുവപ്പ് തുണി തലയിൽ കെട്ടി പരിചയും ചുരുകക്കോലും ഏന്തിയെത്തുന്ന ഈ വേലകളി രൂപമെടുത്തത് അമ്പലപ്പുഴയിലാണ്. പഴയ ചെമ്പകശ്ശേരി രാജ്യം. മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരിയെ കീഴടക്കിയപ്പോൾ വേലകളി പൈങ്കുനിക്കും എത്തിയെന്ന് കരുതാം. ക്ഷേത്രത്തിനോട് കൂടുതൽ അടുത്ത് ഏറ്റവും മുന്നിലായിട്ടാണ് ധർമ്മപുത്രരുടെ ഇരിക്കുന്ന രൂപം. പാണ്ഡവരിലെ അനുജന്മാരൊക്കെ നിൽക്കുന്ന രീതിയിലാണ്. പിന്നിലായി ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവരെയും സ്ഥാപിക്കുന്നതാണ് സമ്പ്രദായം. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമായും 2 ഉത്സവങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേതാണ് പൈങ്കുനി ഉത്സവം. അൽപ്പശി ഉത്സവം തുലാമാസത്തിലാണ്. ഉത്സവത്തിന് 8-ാം ദിവസം രാത്രി ശീവേലി സമയത്താണ് കാണിക്ക സമർപ്പണങ്ങളും വല്യ കാണിക്കയും. 9-ാം ദിവസം പള്ളിവേട്ട, 10-ാം ദിവസം ശംഖുമുഖം കടപ്പുറത്ത് ആറാട്ടും കഴിയുന്നതോടെ ഉത്സവം സമാപിക്കും. പൈങ്കുനി ഉത്സവത്തിന്റെ സമൃദ്ധി എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ശ്രീരാം, ജയ് ഭാരത്. ഇതുപോലുള്ള ഹൈന്ദവ അറിവുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നന്ദി, നമസ്കാരം.